അനുദിനം തന്നിടലിൽ മറവിൽ വത്തിച്ചിടും ഞാൻ തുണ എനിക്കേശുവേ കുറവിനില്ലതാ അനുദിനം തന്നിടലിൽ മറവിൽ വത്തിച്ചിടും ഞാൻ അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനീയാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാ അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനീയാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാ തുണയെനിക്കേശുവേ കുറവിനില്ലതാ അനുദിന തന്നിഴലിൽ മറവിൽ വത്തിച്ചിടും ഞാൻ പകയന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താ പകർന്നിടും കൃപ മഴ പോ പകയന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകർന്നിടും കൃപ മഴപോ തുണ എനിക്കേശുവേ കുറവിനില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ ശരണമാവൻ തരും താൻ ചിറകുകളിൻ കീഴിൽ പരിചയും പരമനി പാരിടത്തിൽ ശരണമാവൻ തരും താ ചിറകുകളിൻ കീഴിൽ പരിചയും പലകയുമാ പരമനി പാരിടത്തിൽ തുണയെനിക്കേശുവേ കുറവിനില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വത്തിച്ചിടും ഞാൻ വനമിടമാരിയങ്ങൾ വലിയവർ വീണാലും വലയമനിന്നെ വല്ലവൻ കാത്തിടുമേ വനമിടമാരിയങ്ങൾ വലിയവർ വീണാലും വലയമനിന്നെ വല്ലവൻ കാത്തിടുമേ തുണയെനിക്കേശുവേ കുറവിനില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വത്തിച്ചിടും ഞാൻ ആകുലവേളകളിൽ പാപത്തുനാടുകളിൽ ആകരനാമരികിൽ ആസ്വത്തി തീച്ചിടുവാ ആകുലവേളകളിൽ പാപത്തുനാടുകളിൽ ആകരനാമരികിൽ ആസ്വത്തി തീച്ചിടുവാ തുണയെനിക്കേശുവേ കുറവിനില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വത്തിച്ചിടും ഞാൻ ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ ഒക്ലോമ പ്രെയർ ലൈൻ നേതൃത്വം കൊടുക്കുന്ന പ്രിയ സാധനങ്ങൾ രജിസ്റ്റർ, ഇന്ന് മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ സഹോദരി, അപ്പോൾ തന്നെ ഈ പ്രെയർ ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രിയപ്പെട്ടവരോടും ചേർന്ന് ഞങ്ങൾക്കും ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാനും ദൈവൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരവസരം കൂടെ നൽകി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വന്ന്
അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിപ്പാനും അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവം നമ്മെ സഹായിച്ചു. നമ്മുടെ ഈ പ്രാർത്ഥന അനേകർക്ക് അനുഗ്രഹവും വിടുതലും ആശ്വാസവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനും ഉപരിയായി ദൈവത്തിന്റെ നാമ മഹിമയ്ക്കും കാരണമായി തീർന്നതോർത്ത് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കഴിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നാം കടന്നു പോകുന്ന ഈ നാം കടന്നു പോകുന്നത് ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെയാണ്. ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു സത്യമുണ്ട്, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുക്കൽ വാചക്കലായിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ തലകളെ ഒന്നുകൂടി ഉയർത്താം, കർത്താവിന്റെ വരവിനായി നമുക്ക് ഒന്നുകൂടെ ഒരുങ്ങാം. ആദ്യ നൂറ്റാണ്ടുകളിൽ ദൈവസഭയ്ക്ക് പലവിധമായ പീഡനങ്ങളിൽ കൂടെ ദൈവസഭ കടന്നുപോയി. ഹാലുലിയസ്, ഈ നൂറ്റാണ്ടിലും പല രാജ്യങ്ങളിലും നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയിൽ പോലും ദൈവദാസന്മാർ, ദൈവദാസിമാർ, ദൈവമക്കൾ, ദൈവസഭ പീഡിപ്പിക്കപ്പെടുന്നു. ഒത്തിരി വേദനജനകമായ അനുഭവത്തിലൂടെയാണ് ദൈവസഭകൾ കടന്നുപോകുന്നത്. ഇതൊക്കെയും നമ്മൾ കാണുമ്പോൾ നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ആടി ഉലഞ്ഞു പോകാതെ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് ദൈവസഭ വളരുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം, ഹാലലിയ സ്തോത്രം. നമുക്കറിയാം, മിസ്രയീമിൽ ജോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രയീമിലുണ്ടായി. അവൻ ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊര്യവിചാരകന്മാരെ ആക്കി. അവൻ ഇവരെ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. അപ്പോൾ ശത്രു പീഡിപ്പിക്കുന്നത് എന്തിനാണ്? അത് തകർത്ത് കളയുവാൻ, നമ്മെ നിരാശപ്പെടുത്തുവാൻ, നമ്മെ നശിപ്പിക്കുവാൻ. അത് നാം വളരരുത്, നാം പൊങ്ങരുത്, ആകലിയസം നാം തളരണം, ക്ഷീണിക്കണം. അത് എന്നൊക്കെ ഉള്ള ചില അത് പിശാചിന്റെ തന്ത്രങ്ങളിലൂടെയാണ് അവന് പ്രതിസന്ധികൾ കൊണ്ടിരുന്നെങ്കിലും ശത്രുവായ പിശാചിനെ തകർക്കുവാൻ ചില പീഡകൾ അഴിച്ചുവിടുമ്പോൾ അത് രോഗമാകാം, കഷ്ടതയാകാം, ഞെരുക്കമാകാം, നിന്ദയാകാം, പരിഹാസമാകാം, നമ്മുടെ തലമുറയെ കുറിച്ചുള്ള ഭാരമേറിയ വിഷയമാകാം. എന്നാൽ അത് കണ്ട് ക്ഷീണിച്ച് തളർന്ന് നിരാശപ്പെട്ടു പോകാതെ നാം കരയുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറാകുന്നുവെങ്കിൽ ദുഷ്ടപിശാച് ഏതു വഴി നമ്മുടെ തകർച്ചയ്ക്കായി അവൻ ഒരുക്കിയോ ആ വഴി തന്നെ ദുഷ്ടന്റെ പദ്ധതികളെ പൊളിച്ച് അത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മെ മാനിക്കുന്ന, നമ്മെ ഉയർത്തുന്ന, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മെ സൗഖ്യമാക്കുന്ന ഏതു വിഷയമായിട്ടാണോ നാം ഭാരപ്പെടുന്നത്, ആ വിഷയത്തിന്മേൽ പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു നല്ല കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ഹാലലിയ സ്തോത്രം. എവിടെ പീഡയുണ്ടോ അവിടെ ഒരു വർധനമുണ്ട്. ഈ പീഡനത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് സ്തോത്രം നാം ആത്മീക കരുത്തുള്ളവരായി മാറുന്നത്. ഹാലലിയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ പ്രതികൂലങ്ങളും പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ക്ഷീണിച്ച് തളർന്നു പോകുവാനല്ല, അതിന്റെ മധ്യത്തിൽ ആത്മീക കരുത്ത് പ്രാപിക്കുന്നവരായിരിക്കണം ദൈവജനം. ഹാലലിയ സ്തോത്രം. അത് നമുക്ക് ഒരു വാക്യം വായിക്കാം തിരുവചനത്തിൽ നിന്ന്. ഹാലലിയ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 5:41 ഒരാൾക്ക് ദൈവസന്നിൽ ശബ്ദം ഉയർത്തി വായിക്കാമല്ലോ. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധീപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി.
കർത്താവേ ഞാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗപിതാവാം ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ തിരുവചനത്തിനായി സ്തോത്രം. ഇതിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. തിരുവചന കേൾവി ഞങ്ങളുടെ എവിടെയും ജീവത്തിൽ അനുഗ്രഹത്തിനും വിടുതലും ആശ്വാസത്തിനും സകലത്തിനോരി അങ്ങയുടെ നാമം മഹിമപ്പെടണം, എല്ലാ മഹത്വം ഓർന്നെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ കരങ്ങളെ ഉയർത്തി നമുക്ക് ചേർന്ന് ദൈവത്തിന് മഹത്വം കേറ്റാം. ഹല്ലേലൂയ്യ, സ്തോത്രം. അപ്പോൾ നമ്മൾ വായിച്ച ഈ വേദഭാഗത്തിൽ കാണുന്നത് സ്തോത്രം, ഹാല തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് ഉറപ്പെട്ടു പോയി. സ്തോത്രം. അപ്പോൾ അപമാനിക്കപ്പെട്ടാൽ, പീഡിപ്പിക്കപ്പെട്ടാൽ ഹല്ലിയ ആരെങ്കിലും സന്തോഷിക്കുമോ? ഇവർക്ക് സന്തോഷമുണ്ടാകുവാൻ കാരണം ഈ അപമാനം, പീഡകൾ, കഷ്ടതകൾ ആർക്കു വേണ്ടിയാണ് അവർ സഹിച്ചത്? യേശു കർത്താവിന് വേണ്ടി. യേശു കർത്താവിന് നാമത്തിൽ ലഭിച്ച പീഡനകളും കഷ്ടതകളും ആയതുകൊണ്ടാണ് അവർ സന്തോഷത്തോടെ അത് സഹിപ്പാൻ ഇടയായി തീർന്നത്. ഹാലലീയ സ്തോത്രം. കാരണം ഇതിനെല്ലാം പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസം ഉണ്ടെന്നുള്ള നല്ല ബോധ്യം അവർക്കുണ്ട്. ദൈവമക്കളെ, ഹാലലിയ ഒരു ആത്മീകന്റെ ലക്ഷണം സ്തോത്രം, ഒരു ആത്മീക വളർച്ചയുടെ ലക്ഷണം. ഹല്യ ഹല്യ സ്തോത്രം. തിരുനാമത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി അപമാനിക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ വന്നാൽ നിരാശപ്പെട്ട് പ്രാർത്ഥന മുടക്കി ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നവരല്ല ആത്മീകരെന്ന് പറയുന്നത്. ഈ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പീഡനങ്ങളും കഷ്ടതകളും ഒക്കെ ഏറി വരുമ്പോൾ ഹാലലുയ, ഇത് ദൈവനാമത്തിൽ കർത്താവിന് വേണ്ടി ഏൽക്കുന്നത് യോഗ്യമായി എണ്ണുന്ന, ഹാലലുയ, അതോ അപമാനം ഹാലലുയ സ്വതം സഹിക്കുന്ന ഹല പ്രിയപ്പെട്ടവരെയാണ് ആത്മീക വളർച്ചയുടെയും ഒരു ആത്മീകന്റെയും ലക്ഷണമെന്ന് പറയുന്നത്. സ്തോത്രം. ഹാലലുയ സ്തോത്രം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഹാലലുയ, പ്രതിസന്ധി കടന്നു വന്നാൽ അതിന്റെ പിന്നിൽ ദൈവത്തിന് പ്ലാനും പദ്ധതിയും ഉണ്ടെന്ന് നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. ഒരു പ്രയാസത്തിലൂടെ, പീഡനത്തിലൂടെ കടന്നുപോയാൽ ദൈവമറിയാതെയല്ല ദൈവം നമ്മെ കടത്തി വിടുന്നത്, ഇതിന്റെ മധ്യത്തിൽ ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഒരു വേദഭാഗം കൂടി ഇതിനോട് ചേർന്ന് നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 16:19-24 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അവരുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയിപ്പോയി കണ്ടിട്ട് പൗലോസിനെയും സീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചുകൊണ്ടുപോയി അതിഥികളുടെ മുമ്പിൽ നിർത്തി. യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമാക്കാരായി നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. പുരുഷാരവും അവരുടെ നേരെ ഇളകി. അതിഥികൾ അവരുടെ വസ്ത്രം പരിച്ചെരിഞ്ഞ് കോൾ കൊണ്ട് അവരെ അടുപ്പിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹപ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി അർദ്ധരാത്രിക്ക്. അപ്പോൾ പൗലോസിന്റെയും ശീലാസിന്റെയും ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ, ചില പീഡനകൾ അവരുടെ ജീവിതത്തിൽ കയറി വന്നു. സ്തോത്രം.
ഒരിക്കലും അവർ ഇവിടേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ചവരല്ല. സ്തോത്രം. അവർ ഹല്ലേലൂയ സ്തോത്രം സുവിശേഷ പ്രവർത്തനത്തോടുള്ള വാച മുഖേന ആസയിൽ വചനം പ്രസംഗിക്കുവാൻ അവർ താല്പര്യം പ്രകടിപ്പിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവ് അവരെ വിലക്കി. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നിന്ന് അവർ വിതനയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. ദൈവമക്കളെ, സ്തോത്രം. നമ്മുടെ ജീവിതയാത്രയിലും ചില വിലക്കുകളും ദൈവാത്മാവിന്റെ വിലക്കുകളും ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെ സമ്മതിക്കാതെ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും. ആ ദൈവാത്മാവിന്റെ ഇടപെടലുകൾ ഒരു ദൈവ പൈതലിന് തിരിച്ചറിയുവാൻ കഴിയണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുവാനുള്ളതിന്റെ പല കാരണങ്ങളിൽ ഒരു കാരണമാണ് ദൈവാത്മാവിന്റെ ഇടപെടലുകൾ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നു. സ്തോത്രം. അത് ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, അവരൊരു 1000 പേര് അല്ലെങ്കിൽ 500 പേര് നിൽക്കുന്നവരുടെ മധ്യത്തിൽ അവർ പപ്പ എന്ന് നമ്മളെ വിളിച്ചാൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശബ്ദം നമ്മൾ തിരിച്ചറിയും. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മാതാവ് അല്ലെങ്കിൽ പിതാവ് 100, 100, 500 പേര് ഇടയിൽ വെച്ച് നമ്മുടെ മക്കളെ വിളിച്ചാൽ അവരും പിതാവിന്റെ ശബ്ദം തിരിച്ചറിയും. കാരണം, ഹല്ലേലൂയ സ്തോത്രം, അവർ ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായി, കുഞ്ഞുങ്ങൾ പിതാവുമായി ഹല്ലേലൂയ സ്തോത്രം സംസാരിച്ചുകൊണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? അത് നമ്മുടെ ഭവനത്തിലല്ലേ അവർ വസിക്കുന്നത്? നമ്മുടെ ഭവനത്തിൽ വസിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ശബ്ദം അവരെന്നും അല്ല, ഒരു ദിവസം തന്നെ പല പ്രാവശ്യം അവർ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ശബ്ദം അവർക്ക് നല്ല വ്യക്തമായി തിരിച്ചറിയുക. അതിൽ 100 പേരുടെ 200 പേര് ഇടയ്ക്ക് പോയി നമ്മൾ മക്കളെ പേര് വിളിച്ചാൽ അവർക്ക് മനസ്സിലാകും ഇത് എന്റെ അപ്പനാണ് എന്നെ വിളിക്കുന്നത്. നമുക്ക് മനസ്സിലാകും ഇത് നമ്മുടെ മകനാണ് നമ്മെ വിളിക്കുന്നത്. സ്തോത്രം. കാര്യം നമ്മുടെ മക്കളുടെ ശബ്ദം നമ്മൾ തിരിച്ചറിയും. എന്ന് പറഞ്ഞതുപോലെ ദൈവാത്മാവിന്റെ ഇടപെടലുകൾ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ദിവസം ഒരു പ്രാവശ്യം ദൈവാത്മാവുമായി ബന്ധപ്പെട്ടാൽ പോരാ. നമ്മുടെ അനുദിന ജീവിതത്തിൽ എത്ര പ്രാവശ്യം ലഭിക്കുന്ന സമയങ്ങൾ ഒക്കെയും ദൈവവുമായി ദൈവാത്മാവുമായി സംസാരിക്കുവാനും ബന്ധം പുലർത്തുവാനും കഴിയുന്നുവെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് ഏതനുഭവത്തിലൂടെ നാം കടന്നുപോയാലും ദൈവാത്മാവിനെ വിലക്കും. ദൈവാത്മാവ് ചില അരിമേഖലയിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ ചുവട് വെക്കുമ്പോൾ, നമ്മെ വിലക്കുമ്പോൾ, നമ്മെ സമ്മതിക്കാതിരിക്കുമ്പോൾ നമുക്കത് തിരിച്ചറിയുവാൻ കഴിയും. അത്രത്തോളം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാമും ദൈവവും നമ്മളും ദൈവാത്മാവും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കണം. അങ്ങനെ സ്ഥാപിച്ചെടുക്കുന്ന ദൈവവലിലാണ് ഏത് സാഹചര്യത്തിൽ കൂടെ പോയാലും ദൈവശബ്ദം, ദൈവാത്മാവിന്റെ തിരി ഇടപെടലുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കാൻ പറ്റുന്നത്. സ്തോത്രം. ഒടുവിൽ ഹല്ലേലൂയ സ്തോത്രം, അത് വിതുനയ്ക്ക് പോകുവാൻ അവർ ആഗ്രഹിച്ചു, ദൈവത്തിന്റെ ആത്മാവ് സമ്മതിച്ചില്ല. ഒടുവിൽ ഹല്ലേലൂയ, മക്കെദോന്യക്കാരനായ സുരീഷൻ അരികെ നിന്ന് നീ മക്കെദോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഹല്ലേലൂയ ഒരു ദർശനം കണ്ടു. സ്തോത്രം. അപ്പോൾ ദർശനപ്രകാരം ദൈവാത്മാവിനാൽ, ദൈവാത്മാവിന്റെ സഹായത്താൽ അവരെവിടോട്ട് പോയി? മക്കെദോന്യയിലേക്ക് പോയി.
ശബത്ത് നാളിൽ അതിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തുപോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്തിരുന്നു അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. അതിൽ അവിടെ കൂടി വന്ന സ്ത്രീകളോട് പൗലോസും ശീലാസും ദൈവവചനം സംസാരിച്ചപ്പോൾ ഹാലലിയ സ്തോത്രം രക്താംബരം വിളിക്കുന്നവളുമായ ലുദിയ എന്ന പേരുള്ള ഒരു ദൈവഭക്തയായ സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ച് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. സ്തോത്രം. അവളും അവളുടെ കുടുംബവും സ്നാനമേറ്റു. സ്തോത്രം. പ്രിയമക്കളെ, അത് ഒരു ദൈവദാസന്മാരുടെ ഏറ്റവും വലിയ സന്തോഷമാണ്. ഹാലലിയ സ്തോത്രം. ഒരു വലിയ വിലപിടിപ്പുള്ള വണ്ടിയല്ല അവളുടെ സന്തോഷം, വലിയ ഭവനമല്ല സന്തോഷം, അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് ആത്മാക്കളെ വിടുതൽ കാണുന്നത്. സ്തോത്രം. അവർ ഹാല ദൈവ ദർശനം കണ്ട് ദൈവഹിതപ്രകാരം വന്നു. ഒരു കുടുംബം വിളിപ്പിക്കപ്പെട്ടു. വളരെ സന്തോഷമുണ്ടായി. ആ ഭവനത്തിൽ ഹാലലിയ അവരെ കൈക്കൊണ്ടു. അവരൊരു പുതിയ പ്രവർത്തനവും ഹാലലിയ സ്തോത്രം അവിടെ സ്തോത്രം ആരംഭിച്ചു. സ്തോത്രം. അത് കഴിഞ്ഞ് ഹാലലിയ സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തികൾ അവിടെ വെളിപ്പെടുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഹാലലി ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടുത്തിയായി ലക്ഷണം പറഞ്ഞ യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരി ഞങ്ങളെ എതിരേറ്റു. അവർ പൗലോസിനെയും ശീലാസിനെയും കണ്ടിട്ട് അവരുടെ പിന്നാലെ നിന്ന് പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. ഹാലലിയ സ്തോത്രം. ഹാലലിയ സ്തോത്രം. ഈ വെളിച്ചപ്പാടുത്തിയായ സ്ത്രീ വന്ന് പറയുകയാണ്, ഹാലലിയ സ്തോത്രം. ഞങ്ങൾ ഹാലലിയ ചില കാര്യങ്ങളൊക്കെ ഹാലലിയ സ്തോത്രം ഹാലലി ദുരാത്മാവിന്റെ ശക്തിയാൽ ചിലതൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ട് ഞങ്ങളുടെ പിന്നാലെ വന്നാൽ നിങ്ങൾ നിത്യനാശത്തിലേക്ക് പോകത്തേയുള്ളൂ. എന്നാൽ അതിൽ പൗലോസിനെയും ശീലാസിനെയും വിളിച്ചു കൂട്ടി പറയുന്നു, ഇവർ അതിൽ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. അതിൽ നിങ്ങൾ ഇവർ പറയുന്നത് കേട്ടാൽ ഹാലിയ നഹലിയ ഹാലിയ സ്തോത്രം ഹാലിയ നിങ്ങൾ ഹാലിയ ഇവർ പറയുന്ന ഹാലിയ മാർഗം രക്ഷയുടെ മാർഗമാണ്. നിങ്ങൾക്ക് ശിക്ഷാവിധിയിൽ നിന്ന് സകല പ്രതികൂലത്തിൽ നിന്ന് ഹാലിയ രക്ഷപ്പെടണമെങ്കിൽ, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ഇവര് പറയുന്ന ആ ഒറ്റ മാർഗമേ ഉള്ളൂ. ഈ മാർഗത്തെ പിൻപറ്റി ഇവരെ ഇവർ പറയുന്ന രക്ഷ അതിൽ ജീവനുള്ള ദൈവത്തിന്റെ അതിൽ ആ വചനം പ്രകാരം ജീവിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. സ്തോത്രം. ഇന്ന് നമുക്ക് പോലുമില്ലാത്ത വെളിപ്പാടാണ് ഹാലലിയ സ്തോത്രം ഈ വെളിച്ചപ്പാടുത്തിക്ക് ലഭിച്ചത്. സ്തോത്രം. ഹാലലിയ സ്തോത്രം. ഇവൾ പറഞ്ഞ കാര്യം സത്യമല്ലേ? ഹാലലിയ സ്തോത്രം. ഹാലലിയ സ്തോത്രം. പക്ഷെങ്കിൽ അത് ഇവൾ പറഞ്ഞ കാര്യം കേട്ടിട്ട് ദൈവദാസന്മാർ സന്തോഷിക്കാൻ പോയില്ല. ഹാലലിയ സ്തോത്രം. പിന്നെയും ഹാലലിയ ഇവൾ ഇങ്ങനെ തുടർമാനം പറഞ്ഞപ്പോൾ ഹാലലിയ പൗലോസ് ഇവളെ ഒന്ന് ശ്രദ്ധിച്ചു. ഒരു കാര്യം മനസ്സിലായി, ഇവളെ അകത്ത് കിടക്കുന്ന ആത്മാവിനെ അവൾ തിരിച്ചറിഞ്ഞു. ഹാലലിയ സ്തോത്രം. അവളിലുള്ള ദുരാത്മാവിനെ ഹാലലിയ ശാസിച്ചു. ഹാലലിയ അവളിൽ നിന്ന് അത് വിട്ടുപോയി. സ്തോത്രം. അവളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നടന്നു. സ്തോത്രമല്ലേ? അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇവിടെ നിന്ന് ഒരു ദൈവശബ്ദം പറയാം. സ്തോത്രമല്ലേ? ഈ ദിവസങ്ങളിൽ ഹാലലിയ ദൈവമക്കളായ നമ്മൾ ഹാലലിയ ദൈവത്തോട് പ്രാർത്ഥിക്കണം. എല്ലാ കൃപാവരങ്ങളും നല്ലതാണ്, അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ അതിലും ഉപരിയായി കർത്താവേ, ഇത് അന്ത്യനാളാണ്. ഏതന്റെ വിതന്മാരെ തെറ്റിക്കുവാൻ
പിശാച് വെളിച്ചതൂതന്റെ വേഷം കെട്ടി ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അതിനെ എനിക്കൊന്ന് തിരിച്ചറിയുവാൻ അങ്ങയുടെ വിവേചനപരത്താൽ എന്നെ നിരക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവസ്ഥാനയിൽ നിന്ന് വിവേചനശക്തി ഹല്ല പ്രാപിച്ചെടുക്കണം. ഹല്ല അങ്ങനെ പ്രാപിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഭവനത്തിൽ ഒരു വ്യക്തി കയറി വന്നാൽ, നമ്മുടെ സഭയിൽ ഒരു വ്യക്തി കയറി വന്നാൽ അവൻ ഏത് ഉദ്ദേശത്തോടുകൂടിയാണ് കയറി വരുന്നത്, നല്ല ഉദ്ദേശമാണോ അല്ലയോ എന്ന് തിരിച്ചറിയുവാൻ കഴിയണമെങ്കിൽ നമ്മൾ ഈ സ്വത്രം വിവേചനപരം ദൈവത്തിൽ നിന്ന് അല്ല ദൈവത്തോടെ കരഞ്ഞു പ്രാർത്ഥിച്ച് അത് പ്രാപിച്ചെടുക്കുവാൻ റിയായിത്തീരണം. നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ വിവേചിക്കുവാൻ പോകരുത്. അല്ല തെറ്റുകൾ സംഭവിക്കും, എന്നാൽ ദൈവാത്മാവിനാൽ ആ വിവേചന വരത്താൽ ദൈവാത്മാവിനാൽ വിവേചിക്കുമ്പോൾ വ്യക്തമായ കാര്യം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. സ്തോത്രമല്ല ഹല്ലേലൂയ. ദുരാത്മാവ് ഈ വെളിച്ചപ്പാടത്തെ വിട്ടുപോയി. ഹല്ലേലൂയ സ്തോത്രം. അവരുടെ ജീവിതത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഹല്ലേലൂയ സ്തോത്രം. ഒടുവിൽ അവർക്ക് വിടുതൽ നടന്നു. യജമാനന്മാരുടെ ലാഭം നഷ്ടപ്പെട്ടു, നാമം നഷ്ടപ്പെട്ടപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ദൈവദാസന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധിയാണ് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം. സ്തോത്രം ദൈവമക്കളെ. നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ ആയിരിക്കുന്ന ദോർക്കളത്തിലാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കരയുമ്പോൾ, വചനം പറയുമ്പോൾ, ആരാധിക്കുമ്പോൾ മറുഭാഗത്ത് വിടുതൽ നടക്കും. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോണം നമ്മളൊരു പോർക്കളത്തിലായിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഒരു ഭാഗത്ത് വിടുതൽ നടക്കുമ്പോൾ മറുഭാഗത്ത് നമ്മെ വേദനിപ്പിക്കുവാൻ വേണ്ടി ശത്രുവായ പിശാച് പല തന്ത്രങ്ങൾ ഒരുക്കും. അത് കണ്ട് ഭാരപ്പെട്ടു പോകണ്ട, നിരാശപ്പെട്ടു പോകണ്ട. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കയറി വന്നു. യജമാനന്മാരുടെ ലാഭം നഷ്ടപ്പെട്ടപ്പോൾ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കൽ അലി വലിച്ചുകൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. തീർന്നില്ല. ഹല്ലേലൂയ. അവളുടെ വസ്ത്രം അലിയ വലിച്ചുരിഞ്ഞു, കോൽ കൊണ്ട് അവരെ അടിപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അവരെ തടവിലാക്കി കാരാഗ്ര പ്രമാണിയോടെ സൂക്ഷ്മമായി കൽപ്പിക്കുവാൻ പറഞ്ഞതുകൊണ്ട് അലിയ അല ഹല്ലേലൂയ അവനെ അകത്തെ തടവിലാക്കി കാൽ ആമത്തിലിട്ട് പൂട്ടി. സ്തോത്രം. ദൈവദാസന്മാരെ ഹരി രാജ്യദ്രോഹികളെ പോലെ അകത്തിട്ട് ഹരിയ കാൽ ആമത്തിലിട്ട് പൂട്ടി. സ്തോത്രം. ഇത്രയും പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടും നിന്ദിക്കപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടും അവമാനിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടും അതിൽ മർദ്ദനമേറ്റിട്ടും വേദനയുടെ ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും കാരാഗ്രഹത്തിൽ കയറ്റിയിട്ടും കാൽ ആമത്തിലിട്ട് പൂട്ടിയിട്ടും ഹല്ലേലൂയ ഭക്തന്മാർ നിരാശപ്പെട്ടു പോയില്ല, ക്ഷീണിച്ചു പോയില്ല, തളർന്നു പോയില്ല. അവർക്ക് നല്ല ഉറപ്പുണ്ട്, നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം വന്നവരല്ല. ദർശനം പ്രാപിച്ച് ദൈവാത്മാവിന്റെ നിയോഗത്താലാണ് ഞങ്ങൾ ഇവിടെ വന്നെങ്കിൽ ഈ കാലാഗ്രഹത്തിൽ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഞങ്ങളെ അതിന് കാലാമത്തിലിട്ട് കൂട്ടിയെങ്കിലും അതിന്റെ മധ്യത്തിലും ദൈവത്തിന് ചിലത് ചെയ്തെടുപ്പാനുണ്ട്. സ്തോത്രം. ശത്രുവായ പിതാവ് അവരെ ക്ഷീണിപ്പിക്കുവാൻ, തളർത്തിക്കളയുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഒത്തിരി പദ്ധതി ഒരുക്കിയെങ്കിലും അവർ തളർന്നു പോയില്ല, ക്ഷീണിച്ചു പോയില്ല. അവർ ഹല് പൗലോസ് പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ എന്നെ കാക്കുവാൻ ശക്തനായ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഒടുവിൽ ഹല് സമയം മുമ്പോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രമില്ല. ഒടുവിൽ
അർദ്ധരാത്രിയിൽ ഹാലോ ഈ വേദനജനകമായ അനുഭവത്തിൽ നിന്ദയുടെയും പരിഹാസത്തിന്റെയും അനുഭവത്തിൽ ശരീരത്തിന് ഒത്തിരി വേദനകൾ ഉണ്ടെങ്കിലും നിന്ദിക്കപ്പെട്ട അനുഭവമാണെങ്കിലും കാരാഗ്രഹം ഇരുളടഞ്ഞ അനുഭവമാണ്. ഹാലലിയ സ്തോത്രം, ഹാലലിയ ഹൈ കുറ്റവാളിന് കിടക്കുന്ന സ്ഥലമാണ്, ഒരിക്കലും വെളിച്ചം പ്രകാശിക്കുവാൻ സാധ്യതയില്ലാത്ത സ്ഥലമാണ്. അതിന്റെ അകത്ത് ഇവരെ കൊണ്ടിട്ടിട്ടും അത് കാലാമ്പത്തിലിട്ട് പൂട്ടിയിട്ടും അവർ എന്ത് ചെയ്തെന്നറിയാമോ? പ്രാർത്ഥന മുടക്കിയില്ല. കാരാഗ്രഹത്തെ പ്രാർത്ഥനാലയമാക്കി മാറ്റി. അവർ അർദ്ധരാത്രിയിൽ ഹാലലിയ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. ദൈവമക്കളെ, ഇന്ന് വരെ കാരാഗ്രഹത്തിൽ ഇങ്ങനെ ഒരു സംഭവം ആരും കണ്ടിട്ടില്ല. സ്തോത്രം, ഹാലലിയ സ്തോത്രം. ആരും കാണാത്ത ചില പ്രവർത്തികൾ ഹാലലി കാണിക്കുവാണ് തന്റെ ഭക്തന്മാരെ ദൈവം കാരാഗ്രഹത്തിലാക്കിയത്. കാരാഗ്രഹത്തിൽ പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഉയർന്നപ്പോ ഇരുളടഞ്ഞ ശക്തികൾ ഹാലലി വിട്ടുമാറി കാരാഗ്രഹത്തിൽ വെളിച്ചം വ്യാപരിക്കുവാൻ തുടങ്ങി. ഹാലലിയ സ്തോത്രം, ഹാലലിയ സ്തോത്രം. ബന്ധിക്കപ്പെട്ട് കിടന്ന അനേക കുറ്റവാളികൾ ഇവരുടെ പ്രാർത്ഥനയും ആരാധനയും ശ്രദ്ധിക്കുവാൻ തുടങ്ങി. സ്തോത്രം അല്ലിയ, ഹാലലിയ സ്തോത്രം, കഹലിയ സ്തോത്രം. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. ഹാലലിയ പിശാച് എത്ര അടിസ്ഥാനം ഉറപ്പിച്ച് തന്റെ ഭക്തന്മാരെ അകത്ത് കയറ്റി പുറത്തോട്ട് വിടത്തില്ലെന്ന് വെല്ലുവിളിച്ചാലും സ്വർഗത്തിലെ ദൈവം ഹാലലിയ സ്തോത്രം സ്തോത്രം കാരാ വലിയ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായപ്പോ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. അതിലെ വാതിലൊക്കെയും തുറന്നുപോയി. സ്തോത്രം, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. സ്തോത്രം ദൈവമക്കളെ, സ്തോത്രം. കാരാഗ്രഹം തുറന്നാൽ അഹലിയ അഹലിയ ബന്ധിക്കപ്പെട്ടവരുടെ ചങ്ങല വീണാൽ നോക്കണം. ചെറിയ കുറ്റവാളികളല്ല, വലിയ വലിയ കുറ്റവാളികളെയാണ് അകത്ത് കൊണ്ട് കാലൊക്കെ ആമത്തിലും കൈയൊക്കെ ഇട്ട് ബന്ധിച്ചിരിക്കുന്നത്. അഹലിയ ഇവർക്ക് രക്ഷപ്പെടുവാനുള്ള എല്ലാ പഴുതും അവർക്ക് ലഭിച്ചു. കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നിട്ടും ചങ്ങല പോയിട്ടും ഹാലലിയ ആർക്കും രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല. കാരണം എന്തെന്നറിയാമോ? ഹാലലിയ ഹാലലിയ അല്പം മുമ്പ് വരെ കാരാഗ്രഹത്തിന്റെ നിയന്ത്രണം കാരാഗ്രഹ പ്രമാണിയുടെ കയ്യിലായിരുന്നു. എന്നാൽ ദൈവദാസന്മാർ കാരാഗ്രഹത്തിൽ അർദ്ധരാത്രിയുടെ അനുഭവത്തിൽ വേദനയുടെ കണ്ണുനീരിന്റെ നിരാശയുടെ അനുഭവത്തിൽ കൂടെ കടന്നുപോയിട്ടും അവർ ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ദൈവത്തെ ആത്മാവിൽ പാടി തിരിച്ചാരാധിച്ചപ്പോൾ ഹാലലിയ തന്റെ ദാസന്മാർക്ക് വേണ്ടി കാരാഗ്രഹത്തിന്റെ നിയന്ത്രണം സ്വർഗമേറ്റെടുത്തു. എന്നെ കേൾക്കുന്ന ദൈവമതിലെ സ്തോത്രം, ഏതൊക്കെ വിഷയമറിഞ്ഞ് ഭാരപ്പെടുന്നുവോ, ഹാലലിയ സ്തോത്രം, ഏതെല്ലാം വിഷയങ്ങളിൽ സഹലി ശത്രുവായ പിശാച് ഹാലലിയ ഹാലലിയ ബന്ധിച്ചിട്ടിരിക്കുന്നു. ഹാല നിരാശപ്പെട്ട അനുഭവമാണോ, തലമുറയെ കുറിച്ചാണോ ഭാരപ്പെടുന്നത്? ഏത് വിഷയമാണെങ്കിലും നിരാശപ്പെട്ടു പോകാതെ ദൈവമുഖത്തേക്ക് നോക്കി കരയുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും തുടങ്ങിയാൽ ഈ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ നിയന്ത്രണം സ്വർഗം ഏറ്റെടുക്കും. കേട്ടോ സ്തോത്രം, അത് ഈ കാരാഗ്രഹത്തിന്റെ നിയന്ത്രണം സ്വർഗം ഏറ്റെടുക്കും. അത് ഇവിടെ സംഭവിച്ച വിവരങ്ങളൊക്കെ അറിഞ്ഞ് കാരാഗ്രഹ പ്രമാണി ഹാലലിയ സ്തോത്രം ഉറക്കം ഉണർന്നു. അതിൽ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞുവെന്ന് ഊഹിച്ച് തന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചപ്പോ അല്ലെ പത്രോസ് വിളിച്ചു പറയുന്ന പൗലോസ് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്.
നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്. ഞങ്ങൾ എല്ലാവരും ഇവരെ ഹാലലിയ സ്തോത്രം ഹാലലി ഉണ്ടല്ലോ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു സ്തോത്രം. അപ്പോൾ കാരാഗ്രഹ പ്രമാണിച്ചു പോലും കാരാഗ്രഹത്തിൽ വെളിപ്പെട്ട ദൈവപ്രവൃത്തി അവന്റെ ബുദ്ധിക്ക് പോലും അപ്പുറമാണ്. ഇന്ന് വരെ കാരാഗ്രഹ പ്രമാണി കണ്ടിട്ടുള്ളത് കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നാൽ തങ്ങളെ അഴിഞ്ഞുകൊടുത്താൽ ഹലിയ ഹലിയ കുറ്റവാളിക്ക് കടന്നു പോകുവാനുള്ള ഹലിയ ഹലി സാഹചര്യവും വഴികളും ഒരുക്കപ്പെട്ടാൽ ഹലി എല്ലാവരും ഓടി രക്ഷപ്പെടുന്ന ആ അനുഭവമേ കാരാഗ്രഹ പ്രമാണി കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇവർക്ക് ഓടിപ്പോകുവാൻ എല്ലാ സാധ്യത ഉണ്ടായിട്ടും ആർക്കും ഓടിപ്പോകുവാൻ കഴിയുന്നില്ല. കാരണം ഒരു കാര്യം ഉറപ്പായി, കാരാഗ്രഹത്തിന്റെ നിയന്ത്രണം സ്വർഗമേറ്റെടുത്തിരിക്കുക. ഹാലലിയ ഹാലലിയ കാരാഗ്രഹ പ്രമാണിച്ചൊരു കാര്യം മനസ്സിലായി. ഹാലലിയ സ്തോത്രം ഹാലലിയ സ്തോത്രം ഹാലി ഈ അകത്ത് കിടക്കുന്ന പൗരോസും ശീലാസും ഹാലലിയ സ്തോത്രം അവളിൽ ഉണ്ടായിരുന്ന വെളിച്ചം കാരാഗ്രഹത്തിൽ അവരതിനെ ജ്വലിപ്പിച്ച് പ്രകാശിച്ചപ്പോൾ ഹാലലിയ സ്തോത്രം ഹാലലിയ സ്തോത്രം കാരാഗ്രഹ പ്രമാണിക്ക് പോലും ബോധ്യപ്പെട്ടു. ഹലി കാരാഗ്രഹ പ്രമാണി പറയുകയാണ് വെളിച്ചം ചോദിച്ചകത്ത് കയറി. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് പറയാം സ്തോത്രം ഞങ്ങളല്ല വെളിച്ചം, സ്തോത്രം ലോകത്തിന്റെ വെളിച്ചമായ യേശു കർത്താവാണ്, ഞങ്ങൾ അവന്റെ മക്കളാണ്. അവൻ നൽകിയിരിക്കുന്ന അല്ല അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അവൻ ഞങ്ങളിൽ പകർന്നിരിക്കുന്ന വെളിച്ചമാണ് നീ ഇപ്പോൾ കണ്ടത്. എന്നാൽ യഥാർത്ഥ വെളിച്ചം നിനക്ക് കാണണമെങ്കിൽ ഹാലലിയ സ്തോത്രം ഹാലലിയ സ്തോത്രം ഹാലലിയ. അവർ അത് അകത്ത് കയറിയപ്പോൾ ഹാലലിയ സ്തോത്രം എന്ന് ചോദിക്കണം. അതില് വെളിച്ചം ചോദിച്ച് അകത്ത് ചാടി വിളിച്ചുകൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. അഹല്യ സ്തോത്രം യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് ഹാലലിയ ഈ സ്തോത്രവും ഹാലലിയ ഒക്കലോമ പ്രേളയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഒരു ദൂത് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഹാലലിയ സ്തോത്രം നീ പ്രാർത്ഥന മുടക്കരുത്, പ്രാർത്ഥനയിൽ ക്ഷീണിക്കരുത്. ചിലരുടെ വിടുതലിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നില്ലേ? ഹാലലിയ ചില പ്രമാണിമാരുടെ വിടുതലിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നില്ലേ? ഹാലലിയ സ്തോത്രം തുടർമാനം പ്രാർത്ഥിക്കൂ. ഹാലലിയ ഹാലലിയ ഹാലലിയ. ഒരു ദിവസം നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ചില പ്രമാണിമാരെ നിന്നോടൊപ്പം ഹാലലിയ ഹാലലിയ ദൈവപാദപ്പെടുത്തൽ മുഴങ്ങാൻ മടക്കുവാൻ. ഹാലലിയ സ്തോത്രം ദൈവം ഒരു ദിവസം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹാലലിയ സ്തോത്രം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ വിടുതൽ തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. മാത്രമല്ല ചില പ്രമാണിമാരെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ നിന്നോടൊപ്പം ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തെ സ്തുതിപ്പാൻ മൗത്തപ്പെടുത്തുവാൻ ദൈവത്തിന് മുഴങ്കാൽ മുടക്കുവാൻ ചില പ്രമാണിമാരെ ദൈവം നിനക്ക് ദാനമായി നൽകും. സ്തോത്രം ഹാലലിയ സ്തോത്രം ഹാലലിയ സ്തോത്രം. അങ്ങനെയെങ്കിൽ ഞാൻ വാക്കൾ ഇവിടെ അവസാന സമയത്ത് മുമ്പോട്ട് പോകേണ്ടത് ഞാൻ വാക്കൾ ഇവിടെ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ ഹാലലിയ എന്തിനാണ് പൗലോസിന്റെയും ശീലാസിന്റെയും ജീവിതത്തിൽ ഹാലലിയ ഈ പീഡിപ്പിക്കുന്ന അനുഭവങ്ങൾ വേദനിപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന ഒത്തിരി അനുഭവങ്ങളിലൂടെ എന്തിനാണ് ഇവർക്ക് കടന്നു പോകേണ്ടി വന്നത്? വേണമെങ്കിൽ മാനുഷികമായി ചിന്തിക്കാമല്ലോ, കർത്താവേ ഞങ്ങൾ ദർശനം കണ്ടു വന്നവരാണല്ലോ, ഞങ്ങൾ ദൈവാത്മാവിന്റെ നിയോഗപ്രകാരം വന്നവരാണല്ലോ, എന്തുകൊണ്ട് ഞങ്ങൾ ജീവിതത്തിൽ കഷ്ടത വന്നു, എന്തുകൊണ്ട് ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു, എന്തുകൊണ്ട് ഞങ്ങൾ വസ്ത്രം പറിച്ചെടുത്തു, എന്തുകൊണ്ട് ഞങ്ങളെ കോളുകൊണ്ട് അടിപ്പിച്ചു, എന്തുകൊണ്ട് വേദനഹീനമായ അനുഭവത്തിലൂടെ ഞങ്ങളെ കടത്തിവിട്ടു, എന്തുകൊണ്ട് ഞങ്ങളെ കാരാഗ്രഹത്തിന്റെ അകത്ത് കൊണ്ട് കാലാമത്തിലേക്ക് കൂട്ടി എന്ന പല ചോദ്യങ്ങളും വേണമെങ്കിൽ മാനുഷികമായി ചോദിക്കാം.
അവർ ചോദിക്കുവാൻ തയ്യാറായില്ല. അവർക്കൊരു കാര്യം മനസ്സിലായി, ഹല്ലേലൂയ, ദർശനം പ്രാപിച്ചു വന്ന ദൈവങ്ങളെ, ദർശനം തന്ന് ഇതിന് വീട് പഠിക്കുന്ന ദൈവങ്ങളെ, ദർശനത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ, നിന്നെ ക്ഷീണിപ്പിക്കുവാൻ, നിന്നെ തളർത്തി കളയുവാൻ, നിന്നെ നിരാശപ്പെടുത്തുവാൻ ചില വിഷയങ്ങൾ കയറി വരും. അത് കണ്ടും നീ ഭാരപ്പെട്ടു പോകരുത്, നീ നിരാശപ്പെട്ടു പോകരുത്, നീ തളർന്നു പോകരുത്. ദർശനം പ്രാപിച്ചല്ലേ നീ ചിലതൊക്കെ ചെയ്യുന്നത്, ദർശനം പ്രാപിച്ചല്ലേ നീ പ്രാർത്ഥിക്കുന്നത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, നിന്റെ ദർശനത്തിനുള്ള ദൈവപ്രവൃത്തിയുണ്ട്. അതുകൊണ്ട് ക്ഷീണിപ്പിക്കുന്ന, തളർത്തി കളയുന്ന, വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ കയറി വരുമ്പോൾ പഠിച്ചു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. ദൈവമുഖത്തേക്ക് നോക്ക്, ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥന കത്താതെ. ദർശനം തന്നത് നീയാണ്, വാക്തത്വം തന്നത് നീയാണ്, ദൈവാത്മാവിന്റെ നിയോഗപ്രകാരമാണ് സ്റ്റെപ്പ് വച്ചത്, ദൈവാത്മാവിന് നടത്തിപ്പിലാണ് ഞാൻ സ്റ്റെപ്പ് വച്ചത്. ആദ്യമൊക്കെ ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു, എന്നാൽ പിന്നത്തെ വിടുതൽ നടന്നപ്പോൾ എന്റെ ജീവിതത്തിൽ ഈ പാരമ്പര്യ വിഷയങ്ങളൊക്കെ കയറി വന്നു വരുക വന്നത് എന്താ എന്ന് ചോദിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ വിഷയങ്ങൾ കയറി വന്നാലും അതിന്റെ മാധ്യത്തിൽ നിന്നിലുള്ള ദൈവത്തിന് ചില ചെയ്തെടുപ്പാനുണ്ട്. അതുകൊണ്ട് ഹാലലിയ സ്വസ്ഥം തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ദർശനം പ്രാപിച്ച് ഇറന്നു വന്ന പൗലോസും ശീലാസും ഹാല കാരാഗ്രഹപ്രമാണിയെ കുടുംബത്തെ കർത്താവിന് വേണ്ടി നേടിയെടുത്തതുപോലെ ഈ ദിവസങ്ങൾ ദർശനം പ്രാപിച്ച് ചിലതൊക്കെ ചെയ്തെടുക്കുന്ന ദൈവങ്ങളെ, പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ, ഹാല് ദൈവത്തിന് വേണ്ടി ഹാല് പ്രവർത്തിക്കുന്ന ദൈവങ്ങളെ, നിന്നുള്ള വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ചില പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. ഇതിന് പിന്നിൽ എന്നുള്ള ദൈവത്തിൽ നിന്ന് പ്രവർത്തിക്കാമെന്നുള്ള ഉറപ്പോടെ ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വചനങ്ങൾ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന്റെ സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്ര അത് സമയം അനുവദിച്ച എല്ലാ പേപ്പറുകളും നന്ദി സ്നേഹത്തെ അറിയിച്ചോളെ എന്ന് വാക്കുകൾ അവസാനിപ്പിക്കും.